നമസ്കാരം. ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേരുതെന്ന് നാം കേട്ടിട്ടുണ്ട്. വൈദ്യുത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഏറെയും നിയന്ത്രണങ്ങൾ പറയാറുള്ളത്. ഇതിൽ തന്നെ മൊബൈലുകളുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അവയിൽ എന്തെല്ലാമാണ് ശരികളെന്നും എന്തെല്ലാമാണ് മിത്തുകളെന്നും നമുക്ക് നോക്കാം. ഇടിമിന്നുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന വാദം തെറ്റാണ്. മറിച്ച് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അപകടത്തിന് കാരണമാവുക. ലാൻഡ് ഫോൺ, മറ്റ് വൈദ്യുതോപകരണങ്ങൾ എന്നിവയും ഇടിമിന്നുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കഴിവതും വൈദ്യുതോപകരണങ്ങൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇടിമിന്നൽ ഒരു സ്ഥലത്ത് ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ എന്ന ധാരണ തെറ്റാണ്. ഒരേ ഇടത്ത് തന്നെ ഇടിമിന്നൽ ആവർത്തിച്ച് സംഭവിക്കാം. മിന്നലേറ്റയാളുടെ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടാകുമെന്ന ചിന്തയും മിഥ്യാധാരണയാണ്. വൈദ്യുതി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിവുള്ളതല്ല മനുഷ്യ ശരീരം. അതിനാൽ തന്നെ ഒരു കാരണവശാലും ഇടിമിന്നലേറ്റ ഒരാളുടെ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടാകില്ല. ഇടിമിന്നുന്ന സമയത്ത് മരച്ചുവട്ടിൽ അഭയം തേടണമെന്ന നിർദ്ദേശവും അസംബന്ധമാണ്. പല മരങ്ങളും മിന്നലിനെ ആകർഷിക്കുന്നതിനാൽ അപകട സാധ്യത വിളിച്ചു വരുത്തും. തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്ന് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മരച്ചുവട്ടിലും കഴിവതും നിൽക്കാതിരിക്കുക. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ സെക്കൻഡിലും ശരാശരി 100 എന്ന കണക്കിന് മിന്നലുകൾ ഉണ്ടാവാറുണ്ട്. അഥവാ ദിവസേന 80 ലക്ഷം മിന്നലുകൾ. കരയിലും കടലിലുമൊക്കെ മിന്നലുകൾ ഉണ്ടാകുന്നു. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാശം വിതയ്ക്കുന്ന ഇടിമിന്നലുകൾ കുറവാണ്. മിന്നൽ കൊണ്ട് നമുക്ക് പ്രയോജനവുമുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിന് നൈട്രേറ്റുകളായി പരിവർത്തപ്പെടുത്തുന്നതിൽ മിന്നൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇടിമിന്നൽ ആക്രമണത്തിന്റെ ആഘാതം വളരെ വലുതാണ്. ലോകമെമ്പാടും ഓരോ വർഷവും 2000 പേർ ഇടിമിന്നലേക്ക് മരിക്കുന്നുണ്ട്. 100 കണക്കിന് പേർ ഇടിമിന്നൽ അപകടങ്ങളിൽ നിന്ന് അതിജീവിക്കാറുമുണ്ട്. എന്നാൽ ഓർമ്മ നഷ്ടപ്പെടൽ, തലകറക്കം, ബലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. മിന്നൽ ഏൽക്കുന്നത് വഴി ഹൃദയസ്തംഭനത്തിനും കഠിനമായ പൊള്ളലിനും കാരണമാകുമെങ്കിലും ഓരോ 10 പേരിൽ 9 പേരും ഈ അപകടത്തിൽ നിന്ന് അതിജീവിക്കാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.